ഇപ്പോൾ എം ഇ എസ് പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ഫസൽ ഗഫൂർ, ഇന്നലെ കടുത്ത വിമർശനമാണ് എൻ എസ് എസ് സർക്കാരിന് നേരെ നടത്തിയത്. മുഖ്യമന്ത്രിക്ക് ധാർഷ്ട്യമാണെന്ന് വരെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞിരുന്നു. അതിന് സി പി എമ്മിൻ്റെ മറുപടിയുണ്ട്. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഇക്കാര്യം വ്യക്തമാക്കി. എൻ എസ് എസ് ഈ നവോത്ഥാന മതിലിൽ പങ്കെടുക്കേണ്ടതാണ്, കാരണം നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മന്നത്ത് പത്മനാഭൻ്റെ പാരമ്പര്യം അവകാശപ്പെടുന്നതാണല്ലോ എൻ എസ് എസ് എന്ന്. എൻ എസ് എസ് പങ്കെടുക്കാത്തതിനുള്ള വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഇങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് ന്യൂനപക്ഷ സംഘടനകളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. ന്യൂനപക്ഷ സംഘടനകൾ നവോത്ഥാന പോരാട്ടമാണ് ഇതെന്ന് മനസ്സിലാക്കണം. അതായത് നവോത്ഥാന മതിൽ ഉള്ളത് ഒരു നവോത്ഥാന പോരാട്ടമാണ്, അത് മനസ്സിലാക്കിക്കൊണ്ട് പങ്കെടുക്കണം. മതിലിൽ വിള്ളലുണ്ടാക്കുന്നത് യാഥാസ്ഥിതികമായ നിലപാടാണെന്ന്. എം ഇ എസിൻ്റെ നിലപാട് നവോത്ഥാന മതിലിനെ കുറിച്ച് എന്താണ്? ഈ ചർച്ചാവേളയിൽ ഞാൻ ആദ്യം പറഞ്ഞ ഈ മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയല്ല, അത് ഹൈന്ദവ സമുദായത്തിലെ സംഘടനകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഏതെങ്കിലും ചർച്ചാവേളയിൽ എം ഇ എസുമായുള്ള ഒരു കൂടിയാലോചന ഉണ്ടായിട്ടുണ്ടോ? രണ്ട് ആദ്യത്തെ ഒരു അഭിപ്രായം പറയട്ടെ. ആദ്യം തന്നെ എൻ എസ് എസിന്റെ പുറകെ സി പി എം മോഡൽ എന്താർക്കുള്ളത്? അവിമോചന സമരത്തിന്റെ നയിച്ചാളാണ് മന്നത്ത് പത്മനാഭൻ. അപ്പൊ അത് നവോത്ഥാനമാണോ അല്ലയോ? എൻ എസ് എസ് ഇപ്പോഴും അതേ കൈ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെന്തെങ്കിലും രാഷ്ട്രീയം അവരുടെ ഉണ്ടാവും എന്ന് മാത്രമാണ്. അതിന് നവോത്ഥാനമായിട്ടൊന്നും ഞങ്ങൾ നോക്കുന്നില്ല. മന്നം ചിലപ്പോൾ നവോത്ഥാനം ആകാനായിരിക്കും, പക്ഷെ ഇത് വ്യത്യസ്തമാണ്. രണ്ടാമത്തെ കാര്യം, മുസ്ലിം സമുദായത്തിലെ ഒരു സംഘടനയുമായിട്ടും ഗവൺമെന്റ് അങ്ങനത്തെ ഒരു ആശയവിനിമയം നടത്തിയിട്ടില്ല. എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ നടത്തുന്ന ആവശ്യമില്ല. കാരണം ഇവിടെ ശബരിമല വിഷയമാണ് വന്നിരിക്കുന്നത്. ശബരിമല വിഷയം എന്ന് പറഞ്ഞാൽ ഹൈന്ദവ ആചാരങ്ങളെ പറ്റിയിട്ടുള്ള ഒരു തർക്കമാണ്. അപ്പൊ അതിൽ കയറിയിട്ട് മുസ്ലിം സമുദായത്തിലെ സംഘടനകൾ അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ അല്ലല്ലോ, ഇതിലെ ആശയ വ്യക്തത വരാത്തത് കൊണ്ടാണോ ഈ ശബരിമല വിഷയം എന്ന് പറയുന്നത്? ശബരിമല വിഷയത്തിലല്ല നവോത്ഥാന മതിൽ നടത്തുന്നത്. നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുക, കേരളത്തെ ഭ്രാന്താലയമാക്കരുത്, പഴയ നിലയിലേക്ക് കൊണ്ടുപോകരുത്, സ്ത്രീ പുരുഷ സമത്വം ഉറപ്പാക്കുക, ഈ മൂന്ന് മുദ്രാവാക്യങ്ങളാണ് നവോത്ഥാന മതിലിൽ ഉള്ളത്. അത് ഹൈന്ദവ സമുദായത്തിന് മാത്രം അവകാശപ്പെട്ടതല്ലോ. അതുകൊണ്ടാണ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ആവർത്തിച്ച് പറഞ്ഞത് ഇന്ന് ന്യൂനപക്ഷ സംഘടനകളും ഇക്കാര്യം ബോധ്യപ്പെട്ടുകൊണ്ട് നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി വനിതാ മതിലിൽ അണിചേരാൻ അവരുടെ വനിതകളെ പ്രേരിപ്പിക്കണമെന്ന്. ഈ നവോത്ഥാനം രാജാറാം മോഹൻ റോയ് ബ്രഹ്മ സമയത്തിൽ ദയാനന്ദ സരസ്വതി ആര്യ സമാജം കൊണ്ട് ഹൈന്ദവ മതത്തിലെ അനാചാരങ്ങൾക്കെതിരായിട്ട് നടത്തി. ഗവൺമെന്റിന്റെ ഒരു ഓർഡിനൻസോ ഗവൺമെന്റ് അസംബ്ലിയിൽ പാസ്സാക്കുന്ന ബില്ലോ കോടതികളിൽ പാസ്സാക്കുന്ന വിവരം കെട്ട ജഡ്ജ്മെന്റുകളല്ല നവോത്ഥാനം. നവോത്ഥാനം എന്ന് പറഞ്ഞാൽ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നവോത്ഥാന സംഘടനകളുണ്ട്. ആ സംഘടനകളുടെ പ്രവർത്തനം ഒരു ദിവസം രാവിലെ ഉണ്ടാകുന്നതല്ല, അതൊക്കെ പതുക്കെ പതുക്കായിട്ടാണ്. തീർച്ചയായിട്ടും മുസ്ലിം സമുദായത്തിൽ ഇപ്പോൾ യാഥാർത്ഥ്യ എം ഇ എസ് എതിർക്കുന്നത് ശബരിമല വിഷയത്തിലാണ് നവോത്ഥാന മതിൽ എന്ന് കണ്ടുകൊണ്ടാണോ? അതിനാൽ അതിലുള്ള എതിർപ്പാണോ? അല്ലല്ല, ഞങ്ങൾ എതിർക്കുന്നതിന് കാരണം നവോത്ഥാന മതിലിന്റെ നായകനാരാ? ഏറ്റവും വലിയ വർഗീയവാദിയായിട്ട് വെള്ളാപ്പള്ളി നടേശം മുൻനിർത്തിക്കൊണ്ട് ഒരു യുദ്ധത്തിന് പോകാൻ ഒരു മുസ്ലിം സംഘടനയെ സമ്മതിക്കില്ല. മുസ്ലിം സംഘടനകളുടെ സംയുക്തമായ മീറ്റിംഗ് എടുത്ത തീരുമാനം തന്നെ ഇത് തന്നെയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് സി പി എമ്മിന്റെ നേതൃത്വം ശ്രീ പിണറായി വിജയൻ നേതൃത്വത്തിൽ ഒരു മതിലുണ്ടാക്കിയാണ് നമുക്ക് ആലോചിക്കാൻ പറ്റിയിട്ട്. ഇവിടെ അതല്ല ഇത് സി പി എമ്മിനെ പഴച്ചിരിക്കുന്നത്, വെള്ളാപ്പള്ളി നടേശം മുൻനിർത്തി എന്നുള്ളതാണ്. അവിടെയാണ് ഇതിന്റെ പ്രശ്നം കിടക്കുന്നത്. കാരണം എസ് എൻ ഡി പി യോഗം, ശ്രീനാരായണ ഗുരു, കുമാരനാശാനോ ഒക്കെ ഞങ്ങൾക്ക് സ്വീകാര്യമാണ്. പക്ഷേ വെള്ളാപ്പള്ളി നടേശം മുൻനിർത്തിക്കൊണ്ട് ഒരു നവോത്ഥാന മതിൽ കെട്ട് എന്ത് അപഹാസമായിട്ടുള്ള കാര്യം. അതായത് ഇക്കാര്യത്തിൽ ഇപ്പോൾ എൻ എസ് എസും ഉണ്ടായിരുന്നു, അങ്ങനെ പല സംഘടനകളും ഉണ്ടായിരുന്നുവെങ്കിൽ എം ഇ എസ് സഹകരിക്കുമായിരുന്നു എന്നാണോ? ഈ വെള്ളാപ്പള്ളി നടേശം നേതൃത്വത്തിലേക്ക് വന്നു എന്ന ഒറ്റ എതിർപ്പ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഈ ശബരിമല വിഷയമൊന്നും ഒരു പ്രശ്നമല്ല. അല്ലല്ല, പല വിഷയങ്ങളിലും ഈ നവോത്ഥാനം എന്ന് പറയുമ്പോൾ ആദ്യം ഒരു അജണ്ട വേണം. ആ അജണ്ടയിൽ മുസ്ലിം സമുദായത്തിന്റെ അജണ്ട കൂടെ ഉൾപ്പെടുത്തണം. ആ അജണ്ട ഉൾപ്പെടുത്തിയതിന് ശേഷം നമ്മൾ തീരുമാനിക്കുമല്ലോ ഇതിൽ ഏത് ഞങ്ങൾക്ക് സ്വീകാര്യമാണ് സ്വീകാര്യമല്ല എന്ന്. ഇത് മൊത്തത്തിൽ അങ്ങനെയല്ല, ഇത് മൊത്തത്തിൽ നവോത്ഥാനത്തിന്റെ നിറവെന്നുള്ളത് മാത്രം. ബേസിക് ആയിട്ട് ഇത് പ്രത്യേകിച്ചൊരു കാര്യത്തിലോട്ട് ഈ മതിലിടപെടുന്നില്ല, ഒരു ഐക്യദാർഢ്യം നവോത്ഥാനത്തിന് മാത്രമേ ഉള്ളൂ. പക്ഷേ പഴച്ചു പോയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ വിളിക്കുകയും അദ്ദേഹം രാവിലെ ഒന്ന് പറയുമ്പോൾ വൈകുന്നേരം വേറൊന്ന് പറയുകയും ചെയ്തതിലാണ് പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. ഡോക്ടർ ഫസൽ ഗഫൂർ, വെള്ളാപ്പള്ളി നടേശനെ മാത്രമാണോ നിങ്ങൾ എതിർക്കുന്നത് ഈ നവോത്ഥാനം അതിൽ പടുത്തുയർത്തുന്നതിൽ? അങ്ങനെയാണെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ ഇല്ല എങ്കിൽ നിങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ്? വെള്ളാപ്പള്ളി നടേശൻ ഇല്ലാത്ത നവോത്ഥാന മൂല്യ സംരക്ഷണത്തിന് എം ഇ എസ് തയ്യാറാണ്? അല്ല, അങ്ങനെ നവോത്ഥാന പ്രസ്ഥാനം മുസ്ലിം സമുദായത്തിന്റെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഞങ്ങൾ എം ഇ എസ് മാത്രം ചെയ്തിട്ടുണ്ട്. ജമാഅത്തിന്റെ സംഘടന അവരുടെ ചർച്ചയൊക്കെ ഒന്നിട്ടോ
ഒരു ചർച്ചയും ഒരു നിലപ്പും ഈ സംഘടനകളായിട്ട് നടത്തില്ല, നടത്തണമെന്നില്ല. ശരി ഡോക്ടർ ഫസൽ ഗഫൂർ, ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. ശ്രീ എൻ എൻ കൃഷ്ണദാസ്, ഇതാണ് ഈ ആശയവിനിമയത്തിലെ പാളിച്ച എന്ന് പറയുന്നത്. ഈ ഒരു പ്രമുഖ സംഘടനയാണല്ലോ എം ഇ എസ്, ന്യൂനപക്ഷ സംഘടനയാണല്ലോ, അവർക്ക് പോലും ആശയപരമായി ഇത് എന്താണെന്ന് ഇതുവരെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ധാരാളം പ്രചാരണങ്ങൾ നടത്തുന്നുണ്ടല്ലോ സർക്കാർ നവോത്ഥാന മതിലിൻ്റെ വിജയത്തിനായിട്ട്, പക്ഷേ ഇത് ശബരിമലയെ കേന്ദ്രീകരിച്ചുള്ളതാണോ അതോ നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ളതാണോ, ഇതിലൊന്നും ഒരു ആശയ വ്യക്തത ന്യൂനപക്ഷ സംഘടനകൾക്ക് വന്നിട്ടില്ല. ആ സാഹചര്യത്തിലാണ് കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടത് ന്യൂനപക്ഷ സംഘടനകൾ നവോത്ഥാന പോരാട്ടമാണെന്ന് മനസ്സിലാക്കണമെന്ന്. അതായത് എൻ്റെ സുഹൃത്ത് ഡോക്ടർ ഫസൽ ഗഫൂറിൻ്റെ ഈ കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തത കുറവുണ്ടെങ്കിൽ അത് നമുക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് ഈ വ്യക്തത കുറവിൽ വന്നിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ, ഈ നവോത്ഥാന മതിലിൻ്റെ പ്രമുഖ സംഘാടക നേതാവ് വെള്ളാപ്പള്ളി നടേശൻ മാത്രമാണെന്ന് അദ്ദേഹം എങ്ങനെയോ ധരിച്ചു വെച്ചായിട്ടുണ്ട്. അത് ശരിയല്ല. ഈ എല്ലാവരും കൂടി ചേർന്നുണ്ടാക്കുന്ന സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഈ സംഘാടന സംവിധാനത്തിലെ ഒരു ഘടകം മാത്രമാണ് വെള്ളാപ്പള്ളി നടേശനും എസ് എൻ ഡി പിയും. അവരുടെ നേതൃത്വത്തിലാണ് ഇതെന്ന് ധരിക്കേണ്ട. രണ്ട് മൂന്ന് തരത്തിലാണ് അതിൻ്റെ സംഘാടനം. അത് ഗവൺമെൻറ് നേരിട്ട് നടത്തുന്നുണ്ട്. ഗവൺമെൻറ് വിളിച്ചു കൂട്ടിയിട്ടുള്ള നവോത്ഥാന പാരമ്പര്യത്തിലുള്ള സംഘടനകളുടെ പ്രതിനിധിയായിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ, ശ്രീ പുന്നല ശ്രീകുമാർ അങ്ങനെയുള്ളവരൊക്കെ പങ്കെടുത്തിട്ടുള്ളത്. ഇതിന് പുറമെ എത്ര സംഘടനകൾ, വനിതാ സംഘടനകൾ, തൊഴിലെടുക്കുന്ന സ്ത്രീകളുടെ സംഘടനകൾ, വീട്ടമ്മമാരുടെ സംഘടനകൾ, യുവതികളുടെ സംഘടനകൾ, വിദ്യാർത്ഥിനികളുടെ സംഘടനകൾ, ഇങ്ങനെ എല്ലാവരും കൂടിച്ചേരുകയാണ് ഈ കാര്യത്തിൽ. ഏതാണ്ട് 10-40 ലക്ഷം സ്ത്രീകളാകെ കേരളത്തിൽ മുന്നേറ്റം നടത്തുകയാണ്. ഇതിലൊരു സംശയവും എൻ്റെ ബഹുമാനായിട്ട് മാന്യ സുഹൃത്ത് ഡോക്ടർക്ക് വേണ്ട. ഇത് ഒരു സ്ത്രീ ശാക്തീകരണത്തിൻ്റെ നവോത്ഥാന പാരമ്പര്യത്തിൽ പെടുന്ന ഒരു സ്ത്രീ ശാക്തീകരണം എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ മുമ്പിലേക്ക് വന്നു? ഒരു കാര്യം എല്ലാവർക്കും അറിയാം, സൂക്ഷ്മമായിട്ട് നവോത്ഥാന മൂല്യത്തിൻ്റെ ഉള്ളറകളെ സംബന്ധിച്ച് പരിശോധിക്കുന്നവർക്ക് അറിയാം, നവോത്ഥാനത്തിൻ്റെ നേട്ടങ്ങളുടെ യഥാർത്ഥ ഓഹരി ഇനിയും ലഭിക്കാത്തത് കേരളത്തിലെ സ്ത്രീ സമൂഹമാണ്. സമയപരിമിതി മാത്രമല്ല ഡോക്ടർ ഫസൽ ഗഫൂർ, വ്യക്തമായോ ഇങ്ങനെ ഒരു മറുപടി കിട്ടിയതോടുകൂടി കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിട്ടുണ്ടോ, സഹകരിക്കാമെന്ന് തോന്നുന്നുണ്ടോ ഡോക്ടർ ഫസൽ ഗഫൂർ? കൃഷ്ണദാസിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉദ്ദേശ ശുദ്ധിയെ ഞാൻ ഒരിക്കലും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ എന്താ പറ്റിയിരിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ മൊത്തം കൂടെ വിപുലീകരിച്ച് പറയാം, മതവും ജാതിയുമായിട്ടുള്ള ഇന്റർഫേസ് നടക്കുമ്പോൾ അവർ പലപ്പോഴും അവർ പതക്കം എന്താ കാര്യത്തിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ് മതം എന്ന് പറഞ്ഞു. ഉദാഹരണമായിട്ട് ഇവിടെ തന്നെ നമുക്കറിയാം, ഡേറ്റി അല്ലെങ്കിൽ പ്രതിഷ്ഠ, പ്രതിഷ്ഠയുടെ പ്രത്യേകമായിട്ടുള്ള ഭരണഘടനപരമായിട്ടുള്ള അവകാശം, ഇതൊക്കെ നമ്മൾ കേട്ട മുസ്ലിം എടുത്താ പോലും ചെയ്യില്ല. പ്രതിഷ്ഠക്ക് ഭരണഘടനമായിട്ട് അവകാശമോ ഭരണ ഇന്ത്യ ഭരണഘടന സൃഷ്ടിക്കുന്ന സമയത്ത് ഹിന്ദു മതത്തിന് ഏകീകരിച്ചില്ല. വിവിധമായ ഇതിൽ ദൈവങ്ങളെ ആരാധിക്കുന്ന ദൈവം നല്ല അല്ലെങ്കിൽ പ്രതിഷ്ഠ നടത്തുന്നു എന്ന് പറയുമ്പോൾ ആ തരത്തിലുള്ള പ്രതിഷ്ഠയല്ല. അപ്പൊ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമത് മുസ്ലിം വേറെ വലിയൊരു ഭയമുണ്ട്. ആ ഭയം എന്താന്ന് കൂടി ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. സാങ്കേതികമായ തടസ്സമുണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ ജെ ആർ പത്മകുമാർ, എം ഇ എസിൻ്റെ, അദ്ദേഹം പറയുന്നത് മുസ്ലിം സംഘടനകൾ ആരും ഈ നവോത്ഥാന മതിലുമായി സഹകരിക്കില്ല എന്നാണ്. ഇത് വളരെ വ്യക്തമല്ലേ? അദ്ദേഹം തന്നെ പറഞ്ഞത് കേട്ടല്ലോ, ശബരിമലയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഇത്. ബോധപൂർവമായി ഞാൻ വളരെ അടിപറയിട്ട് പറയുന്നു, ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങൾക്കും എതിരായി ഇട്ടുള്ളൊരു മൂവ്മെൻ്റാണ് ഇത്. ഇപ്പം തുടങ്ങിയതല്ല, അത് മറ്റ് പ്രശ്നങ്ങളാണെങ്കിൽ മറ്റ് മതങ്ങളുടെ ഇടയിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, നവോത്ഥാന പ്രക്രിയ നടന്നിട്ടുണ്ടല്ലോ, അവരുടെ സ്വത്തവകാശത്തെ സംബന്ധിച്ച്, അവരുടെ ആചാരങ്ങളെ സംബന്ധിച്ച് പലതും മറ്റ് സമുദായങ്ങളുടെ ഇടയിൽ നവോത്ഥാന പ്രക്രിയകൾ നടന്നിട്ടുണ്ട്. അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഹിന്ദു വിശ്വാസത്തെ തകർക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ആദ്യമായിട്ടൊന്നും അല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കാൻ വന്നപ്പോൾ ഇവർ സ്റ്റാലിൻ്റെയും കാർൽ മാർക്സിൻ്റെയും പടവും മറ്റും അതിൻ്റെ കൂടെ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും ശ്രീകൃഷ്ണ, എല്ലാ വർഷവും ശ്രീകൃഷ്ണ ജയന്തിയെ തകർക്കുന്നതിനൊരു ശ്രമം വന്നു. അന്ന് പറഞ്ഞത് ഞങ്ങൾ സാംസ്കാരിക യാത്രയാണെന്ന്. അതിനുശേഷം നിങ്ങൾ ആലോചിക്കണം, രണ്ട് ക്രിസ്മസ് നടന്നിട്ടുണ്ട്, രണ്ട് നവീദിനം നടന്നിട്ടുണ്ട്. അന്നൊന്നും സ്റ്റാലിൻ്റെയോ കാർൽ മാർക്സിൻ്റെയോ ഫോട്ടോയുമായി അതിലിറങ്ങി അവരുടെ ആചാരം അത് നവോത്ഥാന പ്രക്രിയയാക്കി മാറ്റാൻ അവർ ശ്രമിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇവരുടെ കുറേ കാലമായിട്ടുള്ള ശ്രമം ഹിന്ദു ആചാരങ്ങളെ തകർക്കുക എങ്കിൽ മാത്രമേ ഇവർക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ളതാണ്. മറ്റു മതത്തിൻ്റെ ഒരു പ്രശ്നം
ഇടതുപക്ഷത്തിൽ അവർക്ക് ഇടപെടാൻ കഴിയില്ല. ഇപ്പോൾ ഈ ഒരു നവോത്ഥാന മൂല്യങ്ങളെ സംരക്ഷിക്കാൻ സ്ത്രീകളുടെ ഐക്യത്തിന് വേണ്ടി, സ്ത്രീകളുടെ ഐക്യത്തിന് വേണ്ടിയാണെങ്കിൽ ഞാൻ നേരത്തെ ചോദിച്ച നമുക്ക് എത്രയോ പാർട്ടി സഹാക്കളായ സ്ത്രീകളുടെ അവകാശങ്ങൾ ഇന്ന് സംരക്ഷിക്കപ്പെടാതെ പോകുന്നുണ്ട്. നമ്മൾക്ക് പത്രങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടും. അവിടെയൊക്കെ ഇവർക്ക് വേണ്ടേ? ഒരു സ്വന്തം മകൻ്റെ മരണത്തിന് ഉത്തരവാദികളായ ആളുകളെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞാൽ മഹജിക്ക് ഒരു സമത്വം ഇവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഗർഭസ്ഥ ശിശുവിനെ ചവിട്ടിക്കുന്ന ജോസിനെ ഒരു മറന്നുപോയിട്ടുണ്ടോ? അതുപോലെ എത്ര എത്ര കുട്ടിമാക്കുള്ളിൽ അഞ്ചട എന്ന് പറഞ്ഞ സ്വന്തം അച്ഛൻ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് ദളിത് സമുദായത്തിൽപ്പെട്ട ജയിലിൽ അടയ്ക്കപ്പെട്ട ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അഞ്ജനയ്ക്ക് സ്വാതന്ത്ര്യവും സമത്വവും ഒക്കെ വേണ്ടേ? അങ്ങനെ എത്ര എത്ര സ്ത്രീകളെ നമുക്ക് പറയും ഇതൊന്നും അല്ല പ്രശ്നം, സ്ത്രീകളുടെ അവകാശ സംരക്ഷണം അല്ല ഇവരുടെ പ്രശ്നം. ഈ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും തകർത്ത് ഒരു അരാഷ്ട്രീയ സമൂഹം ഉണ്ടാക്കിയെടുത്ത് ആ ഒരു ഈ സമൂഹത്തിൽ അസ്വസ്ഥതയുണ്ടാക്കി അതിലൂടെ മുതലെടുപ്പ് നടത്തുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഇവർ പറയുന്ന കേട്ടോ. സ്ത്രീകളൊക്കെ അങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കുന്നു. കേരളത്തിലെ നിങ്ങൾ ഈ ശബരിമല വിധിയുമായി ബന്ധപ്പെട്ട് തന്നെ കേരളത്തിലെ 95% സ്ത്രീകളും വിശ്വാസികളും ഇറങ്ങി ഞങ്ങൾക്ക് നിങ്ങൾ ഈ കൊണ്ടുവരുന്ന ഈ സ്വാതന്ത്ര്യവും സമത്വം ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങിയില്ലേ? അപ്പോൾ അതൊക്കെ ആ കാലത്തിൻ്റെ ചുവരെഴുത്ത് ഉൾക്കൊള്ളാൻ ഇവർ കഴിയുന്നില്ല. അപ്പോൾ ഇവരുടെ ധാർഷ്ട്യം ഉപയോഗിച്ച് അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഹിന്ദു സമൂഹത്തിലെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും തകർക്കുക എന്നുള്ളത് മാത്രമാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മുസ്ലിം മതസംഘടനകൾ പങ്കെടുക്കില്ല എന്ന് MES പ്രസിഡന്റ് പറയുകയാണ്. പക്ഷേ അത് വെള്ളാപ്പള്ളി നടേശൻ്റെ ഉന്നം വെച്ചുകൊണ്ടുള്ള ഒരു സംസാരമാണ് അദ്ദേഹം നടത്തിയത്. വെള്ളാപ്പള്ളി ചെയർമാനായിട്ട് സംഘാടക സമിതിയിൽ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പങ്കെടുക്കുകയില്ല എന്ന്. അതും ഈ നവോത്ഥാന മൂല്യങ്ങളുടെ സംരക്ഷണത്തിലുള്ള നവോത്ഥാനം അതിലും തമ്മിൽ എങ്ങനെ ബന്ധപ്പെടുത്തുവാൻ കഴിയും? അവർ തമ്മിലുള്ള വ്യക്തിപരമായ ഈഗോയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ സംഘടനകൾ തമ്മിലുള്ള ഈഗോയിലേക്ക് പോകുന്നു? സമുദായങ്ങൾ തമ്മിൽ സമന്വയമുണ്ടായി ഒരു നവോത്ഥാന മൂവ്മെന്റ് ഉണ്ടാകണമെന്നാണല്ലോ സർക്കാർ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സമുദായങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിക്കാത്ത രീതിയിൽ ഇത്തരത്തിൽ കടിച്ചുകയറാൻ നിൽക്കുന്ന രീതിയിൽ വേണോ ഈ നവോത്ഥാനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? ഒരു ഭാഗത്ത്. മറുഭാഗത്ത് പറയേണ്ടത് അവർ പറഞ്ഞ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഞങ്ങളുമായി ആലോചിച്ചിട്ടേയില്ല, ഈ നവോത്ഥാന മൂവ്മെൻറ്റുമായി രംഗത്തുണ്ടായിരുന്ന മുസ്ലിം സംഘടനകളുമായി ആലോചിച്ചിട്ടില്ലെന്ന് അവർ അസന്ധിഗ്ധമായി പറയുന്നു. ശ്രീ കൃഷ്ണദാസ് എനിക്ക് വളരെ ബഹുമാനമുള്ളൊരു നേതാവാണ്. പക്ഷേ അദ്ദേഹത്തോട് ഞാൻ എന്ത് ചോദിച്ചിട്ടും ഞാൻ ചോദിച്ചതിന് ഒന്നും മറുപടി തരുന്നില്ല. മറിച്ച് എന്നോട് 100 ചോദ്യം ചോദിക്കുന്നു. അങ്ങ് 100 അല്ല 1000 ചോദ്യം ചോദിച്ചാലും ഞാൻ അതിന് മറുപടി പറയാൻ തയ്യാറാണ്. പക്ഷേ അങ്ങേക്ക് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും മറുപടി പറയാൻ കഴിയുന്നില്ല. അത് കഴിയുകയുമില്ല. കാരണം അങ്ങേക്ക് അങ്ങയുടെ കൂടി നേതാവായ ശ്രീ വി എസ് അച്യുതാനന്ദനെ പോലും ഈ പാർട്ടിക്ക് അങ്ങേക്കല്ല ഈ പാർട്ടിക്ക് ഈ സർക്കാരിന് ബോധ്യപ്പെടുത്താൻ പല കാര്യങ്ങളും കഴിയുന്നില്ല എന്നുള്ള വസ്തുതയാണ്. ഞാൻ അടിവരയിട്ട് പറഞ്ഞാണ് അങ്ങേ കൂടി നേതാവെന്ന്. ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം. അങ്ങ് പറയുന്നത് ഇത് ഹിന്ദു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി വരുന്ന നവോത്ഥാന പ്രസ്ഥാനമാണ്, അതുകൊണ്ട് അതിനുള്ളവരെ മാത്രം മതിയെന്ന് ഞാൻ അങ്ങയോട് ഒരു കാര്യം ബോധിപ്പിക്കാം. മലയാള വർഷം 1100 മകരമാസം 23rd എൻ കുമാരൻ പ്രജാസഭയിൽ വൈക്കം സത്യാഗ്രഹത്തെ സംബന്ധിച്ചുള്ള പ്രമേയം അവതരിപ്പിക്കുന്നത്. അതിനെ പിന്താക്കിക്കൊണ്ട് സംസാരിച്ചത് ആരൊക്കെയാണെന്ന് അങ്ങേക്കറിയാമോ? ഫാദർ വെടിക്കാപ്പള്ളി, പോൾ ഡാനിയൽ, ജോൺ നിധിരി, ഷെവലിയർ എലഞ്ഞിക്കൽ തരൂത്, കുഞ്ഞിത്തൊമ്മൻ, ശ്രീ കെ സി മാമൻ മാപ്പിള ഉൾപ്പെടെയുള്ളവർ അതിൽ പങ്കെടുത്തവരാണ്. ആ പ്രമേയത്തെ പിന്താങ്ങിയിട്ടുള്ളവരാണ്. ബാരിസ്റ്റർ ജോർജ് ജോസഫ് അതിൻ്റെ പേരിൽ ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പേരിൽ. അപ്പോൾ ഒരു നവോത്ഥാന മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ ഞാനിപ്പോൾ MESന്റെ പ്രസിഡന്റ് ഉൾപ്പെടെ പറഞ്ഞു അവരുടെ ഭാഗത്തു നിന്നുണ്ടായ നവോത്ഥാന മൂവ്മെൻറ്റൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞുകൊണ്ടും അവരോട് ആലോചിച്ചില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനത് അദ്ദേഹം തന്നെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതിലേക്ക് ഇനി കിടക്കാത്തത്. അപ്പോൾ ക്രിസ്ത്യൻ നവോത്ഥാന മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിന്ന ഏതെങ്കിലും സംഘടനയുമായി നിങ്ങൾ ആലോചിച്ചു? അപ്പോൾ എങ്ങും ആലോചിച്ചിട്ടേയില്ല. നിങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞു സ്ത്രീ നവോത്ഥാനമാണെന്ന്. അങ്ങേക്കറിയാമോ ഈ കഴിഞ്ഞ അങ്ങ് MBIയും ഒക്കെ ഒരേ വർഷം ചെയ്തിട്ടുള്ള ആളാണ്. ഈ കഴിഞ്ഞ ഈ 18-19 സാമ്പത്തിക വർഷത്തെ പ്ലാൻ ഫണ്ടിൽ 100 ലക്ഷം രൂപ, അതായത് 1 കോടി രൂപ, ഈ യുവതികളുടെ വനിതകളുടെ ഉന്നമനത്തിനായി നീക്കി വെച്ചിട്ടുണ്ട്. ഇന്നലെ വരെ 1 രൂപ പോലും ചിലവാക്കിയിട്ടില്ല. ഞാൻ സർക്കാരിൻ്റെ ഡോക്യുമെൻറ്റ് വെച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇനി പ്ലാൻ ഫണ്ടിലും ബഡ്ജറ്ററി അലോക്കേഷനായി 25 കോടി രൂപ അലോട്ട് ചെയ്തിട്ടുണ്ട്. ബഡ്ജറ്ററി അലോക്കേഷനായിട്ട് 25 കോടി രൂപ അലോട്ട് ചെയ്തിട്ട് ഡിസംബർ മാസം അവസാനിക്കാൻ പോകുന്നു. ഇതുവരെ ചിലവാക്കിയിട്ടുള്ളത് വെറും 13.5 ലക്ഷം രൂപയാണ്. 25 കോടി രൂപയിൽ ഇത്തരത്തിലാണ് നിങ്ങളുടെ സർക്കാർ പോലും വനിതാ ശാക്തീകരണത്തെ കാണുന്നതെന്ന് കണക്കുകൾ. സമയമില്ല, അതുകൊണ്ടാണ് ശ്രീ NN കൃഷ്ണദാസ് അവസാനം താങ്കളുടെ മറുപടി. രണ്ട് കാര്യങ്ങളാണ്: ഒന്ന്, ഹൈന്ദവ സംഘടനകൾ മാത്രം അല്ലെങ്കിൽ ഹൈന്ദവ സമുദായം മാത്രം മതിയോ എന്നത് പലതവണ ആവർത്തിച്ച് ചോദിച്ച ചോദ്യമാണ്. അതുപോലെ തന്നെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത സർക്കാരാണോ ഇങ്ങനെ ഒരു നവോത്ഥാനം അതിൽ കെട്ടിപ്പൊക്കുന്നത് എന്ന്. അതായത് ഇപ്പോഴും ഇങ്ങനത്തെ ഒരു നവോത്ഥാന മുന്നേറ്റത്തിൻ്റെ ഭാഗമായി നാനാജാതി മതസ്ഥങ്ങളിലും പെടുന്ന എല്ലാ വിഭാഗത്തിലും പെടുന്ന സ്ത്രീകൾ ഒരുമിച്ച് ചേർന്ന് ഇങ്ങനൊരുത്തൊരു വനിതാ മതിൽ സംഘടിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ത് എന്ന് എൻ്റെ രണ്ട് മാന്യ സുഹൃത്തുക്കളുടെ അഭിപ്രായം കേട്ടപ്പോൾ ഇത് ശ്രോതാക്കളായിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും ബോധ്യം വന്നു കഴിഞ്ഞു.
ഇത് ഒരു മതത്തിൻ്റെ അല്ല, ഒറ്റ കാര്യം നിങ്ങൾ ഓർത്തോളൂ. ഈ ജനുവരി മാസം 1 ലോകത്തിൻ്റെ മുമ്പിൽ ചരിത്രമാവാൻ പോവുകയാണ്. ഒരു യാഥാസ്ഥിതിക മതസംഘടനകളുടെ നിയന്ത്രണത്തിൽ സ്ത്രീകൾ നിൽക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ എല്ലാ മത യാഥാസ്ഥിതിക സംഘടനകളുടെയും ചങ്ങലക്കണ്ണികൾ പൊട്ടിച്ചെറിഞ്ഞ് നാനാജാതി മതവിഭാഗങ്ങളിൽ പെടുന്ന ഹിന്ദു മുസ്ലിം എല്ലാവരുമായിട്ടുള്ള ലക്ഷോപലക്ഷം സ്ത്രീകളാണ് ലോകത്തിൻ്റെ മുമ്പിൽ ഇത്രയും വലിയ സ്ത്രീ മുന്നേറ്റമായിട്ട് വരാൻ പോകുന്നത്. ഒരു മത യാഥാസ്ഥിതിക ജാതി സംഘടനകളുടെയും നിയന്ത്രണത്തിലല്ല ഈ കേരളത്തിലെ സ്ത്രീകൾ. അവർ മുന്നേറ്റങ്ങൾക്കും പുരോഗതിക്കും വേണ്ടി നിലകൊള്ളുകയാണ്, സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി നിലകൊള്ളുകയാണ്. നിങ്ങളുടെ എല്ലാ വാദങ്ങളെയും ഖണ്ഡിച്ചുകൊണ്ട് സ്ത്രീ സമൂഹം അണപൊട്ടി ഒഴുകും. ജനുവരി മാസം 1 40 ലക്ഷം സ്ത്രീകൾ പങ്കെടുക്കും. നിങ്ങളുടെ ഒരു യാഥാസ്ഥിതിക സംഘടനകൾക്കും ജാതി യാഥാസ്ഥിതിക സംഘടനകൾക്കും തടഞ്ഞു നിർത്താൻ പറ്റാത്ത വിധത്തിൽ വരികയാണ്. പിന്നെ രണ്ടാമത് ചാമക്കാല പറഞ്ഞതിൻ്റെ ഒരു കാര്യത്തിൽ, കേരളത്തിൽ ഇത് ആദ്യമായിട്ടാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായിട്ടൊരു മന്ത്രാലയം തന്നെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഗവൺമെന്റ് സ്ത്രീ മുന്നേറ്റത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി നല്ല നിലയിൽ മുമ്പിലേക്ക് പോവുകയാണ്. ആ തരത്തിലുള്ള വലിയ പ്രതിസന്ധിയുമായി ഗവൺമെന്റ് മുമ്പിലേക്ക് നന്ദി ശ്രീ എൻ എൻ കൃഷ്ണദാസ് ചർച്ചയിൽ പങ്കെടുത്തതിന്. നന്ദി ശ്രീ ജയ പത്മകുമാർ, ശ്രീ ജ്യോതികുമാർ ചാമക്കാല. ഇതേ വനിതാ ശിശു വികസന വകുപ്പിനെ തന്നെയാണ് വനിതാ മതിലിന്റെ പ്രചാരണത്തിനുള്ള ചുമതലയും ഏൽപ്പിച്ചിരിക്കുന്നത്. സൂപ്പർ പോയിന്റ് അവസാനിക്കുകയാണ്. ഇനി വക്രദൃഷ്ടി.